നമ്മള് ഡെമോക്ക് വന്ന സമയത്താണെങ്കിലും ഇവിടെ കുറെ പേര് സി പി സി എഴുതുന്നുണ്ട്, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അന്ന് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഡേ ശരിക്കും ഞാൻ ക്ലാസ്സിന് വന്ന സമയത്ത് തന്നെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നമുക്കിത് ചേരാം, കുഴപ്പമില്ല എന്നുള്ള രീതി പറഞ്ഞു. ഹായ് ഗൈസ്, കാർഡിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അല്ലേ. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിലോട്ടേക്ക് അവര് എത്തിപ്പെടുന്നതും മുന്നോട്ടേക്ക് അവര് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതും അല്ലെ, പിന്നെ ജോലിയിലോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നതും അല്ലെ, സി പി സി ആയിട്ടും നോൺ സർട്ടിഫൈഡ് ആയിട്ടും രണ്ട് രീതിയിലും ജോബ് കയറുന്നത് നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് കാർഡിയൻസ് വിവിധ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന സമയത്ത് വളരെ ഒരു പ്രൗഡ് തന്നെയാണ് അല്ലെ. അപ്പോൾ നമ്മൾ കാർഡിയ ഫാമിലിയുള്ള ഓരോരുത്തരും ജോബിലോട്ടേക്ക് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വെൽ ഫോക്കസ്ഡ് വെൽ ട്രെയിനിങ് എന്ത് ചെയ്യുന്നത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കാർഡിയൻ നമ്മളോടൊപ്പം ഉള്ള കാർഡിയൻ നമുക്ക് ആദ്യം ആളൊന്ന് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് ഷെനിൽ മുഹ്സിൻ എന്നാണ്. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അവിടെ വളാഞ്ചേരിയിലുള്ള എം ഇ എസ് കെ വി എം കോളേജിൽ ബി ഒ ഒപ്റ്റോമെട്രിയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗിൽ എന്താ പറയുക ഒരു സാധ്യത കണ്ടത്? എങ്ങനെയാണ്? ഞാൻ ഈ ബി ഒ ഒപ്റ്റോമെട്രി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഏകദേശം ഒരു 6 മന്ത് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റിനോട് ഒരു പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസം ഉണ്ടായ സമയത്താണ് എനിക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇനി ഒരു ജോലിക്ക് കയറണം എന്നുള്ള സമയത്ത് ഒരു 1 മന്ത് ഗ്യാപ്പ് കിട്ടി. അപ്പം ആ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ചെറിയ കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇത് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് ഇതേപോലെ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ നിന്നും പിന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ നിന്നും ഒക്കെ കണ്ടത്. അപ്പൊ കൂടുതലും ഇതേപോലെ കാർഡിയന്റെ കുറെ വീഡിയോസ് കണ്ടു, കുറെ ഇതേപോലെ കുറെ പേരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും, അപ്പോൾ പ്ലേസ്ഡ് ആവുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറെ നമുക്കൊരു വിശ്വാസം വന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ കാർഡിയ പെരിന്തൽമണ്ണ ആയിട്ട് കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും അടുത്തുള്ളത് പെരിന്തൽമണ്ണയാണ്. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഹോസ്റ്റലിലോട്ടേക്ക് എത്തുന്നത്. അതിനെ പറ്റി ഡീറ്റൈൽ ഒക്കെ അന്വേഷിച്ചതിന് ശേഷം കടയിൽ കൺസോർഷ്യത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം കോഴ്സ് ഒക്കെ നല്ല രീതിയിൽ പൂർത്തിയാക്കിയിട്ട് മെഡിക്കൽ അറിയാം, മെഡിക്കൽ കോഡിംഗിൽ എക്സാം ഉണ്ട്, സി ബി സി ആണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുന്ന മെയിൻ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, സി പി സി എഴുതാം കയറാം എന്നുള്ളത്. പിന്നെ ഞാൻ വന്ന ഉടനെയാണ് ഇവിടെ ഞാനിപ്പോ പ്ലേസ്ഡ് ആയിട്ടുള്ള കോട്ടിവിറ്റി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഒരു ബാച്ച് ഇന്റർവ്യൂ കഴിഞ്ഞ് അവർ പ്ലേസ്ഡ് ആയി അവരുടെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ അവര് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടിട്ട് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ കാര്യങ്ങളും അവരൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണുമ്പോഴാണ് തോന്നിയോ അത് കോട്ടിവിറ്റി പോയ സമയത്തില് കോട്ടിവിറ്റിയിലാണ് സെലക്ട് ആയത്, എന്ത് തോന്നി അവിടെ? അവിടെ അവര് പറഞ്ഞ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് അറ്റ്മോസ്ഫിയർ. അതില് ദുബായിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഫുള്ള് ഐ ടി പാർക്കിന്റെ ഉള്ളിലാണ്, കുറെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഉള്ളിലും കുറെ ഭയങ്കര സെക്യൂരിറ്റീസും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര അതുപോലെ തന്നെ ആയിരുന്നു, അവർ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. പിന്നെയുള്ളൊരു ഇത് എന്താന്ന് വെച്ചാല് ഈ സി പി സി എഴുതിയിട്ട് നമ്മൾ ഒരു കമ്പനി കയറുമ്പോൾ കിട്ടുന്ന സാലറി പാക്കേജിന്റെ പോലെ തന്നെയാണ് ഇവര് നോൺ സി പി സി ആണെങ്കിൽ പോലും ഇവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ അതേപോലെ തന്നെ ഇവര് സർട്ടിഫിക്കേഷൻ എക്സ്ട്രാ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അവിടുത്തെ ഇന്റർവ്യൂ പ്രോസസ് ആക്ച്വലി 2-3 റൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അവര് ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്തത്. അവര് നമ്മളവിടെ സിസ്റ്റത്തിലാണ് എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻ ആയിട്ട് അവര് മെഡിക്കൽ ടെർമിനോളജികളും അനാറ്റമിയും അതേപോലെ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും ഒക്കെ വെച്ചിട്ട് കുറച്ചൊരു നല്ല രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു. അതിന്ന് ഏകദേശം ഒരു പകുതിയോളം ആൾക്കാരെ അവർ എലിമിനേറ്റ് ചെയ്തെടുത്ത് അങ്ങനെയാണ് അവര് ഇന്റർവ്യൂ പ്രോസസ് ഉണ്ടായിരുന്നത്. അതെ, അതിനുശേഷമാണ് പിന്നെ അവരായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അതിനും അവർ ഇതേപോലെ അനാറ്റമിയും ഒക്കെ ചോദിച്ചു. പക്ഷെ അവർ കുറച്ചുകൂടെ മുൻഗണന കൊടുത്തിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷന് കൂടി വേണ്ടിയിട്ടായിരുന്നു. അവര് നമ്മള് എങ്ങനെ സംസാരിക്കുന്നു, നമ്മളെ വീട്ടിലെ കാര്യങ്ങളും കോഴ്സിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരൊന്നും കൺഫർമേഷനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു എച്ച് ആർ റൗണ്ടിന് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ എച്ച് ആർ റൗണ്ടിൽ ഇതേപോലെ അവരുടെ സാലറി പാക്കേജ് കാര്യങ്ങളെല്ലാം പറയും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അവിടെ റീലൊക്കേറ്റ് ചെയ്യാനും
അവരുടെ കൂടെ നിൽക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. ഹോസ്റ്റിന് വേണ്ടിയിട്ട് കാർഡിയ ചൂസ് ചെയ്യാനുള്ള കാരണം, കാർഡിയ ഫാമിലിയിൽ മെമ്പർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാർഡിയ ഫാമിലി ശരിക്കും മെമ്പർ ആയതിൽ ഫസ്റ്റ് എനിക്ക് കാർഡിയനെ കുറിച്ച് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിവിടെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്താണ് അവർ കാർഡിയനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു 7 days ഞങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് പോയി നോക്കാം, പിന്നെ വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അതെ, ഫ്രീ ഡെമോ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ ക്ലാസ്സുകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക്, നമ്മൾ കുറെ കാലമായിട്ട് പഠിക്കുന്നതാകുമ്പോൾ ഇതേപോലെ ഇവർ ക്ലാസ് എടുക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ ഡെമോക്ക് വന്ന സമയത്താണെങ്കിലും ഇവിടെ കുറെ പേര് CPC എഴുതുന്നുണ്ട്, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അന്ന് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഡേ ശരിക്കും ഞാൻ ക്ലാസ്സിന് വന്ന സമയത്ത് തന്നെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നമുക്കിത് ചേരാം, കുഴപ്പമില്ല എന്നുള്ള രീതി പറഞ്ഞു. കാരണം വീട്ടിൽ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എല്ലാരും അത്ര സപ്പോർട്ടീവ് ഒന്നായില്ല. കാരണം അതെ, 3 വർഷത്തോളം ഒരു ഡിഗ്രി പഠിച്ചിട്ട് പിന്നെ അത് ഒഴിവാക്കിയിട്ട് വേറെ കോഴ്സിൽ പോവാന്ന് പറയുമ്പോ അവരത്ര വലിയ സപ്പോർട്ടീവ് ഒന്നായില്ല. പിന്നെ ഉമ്മ കുറച്ച് സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ ജോലി കിട്ടിയ സമയത്ത് വീട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആരും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ പോലും നമ്മളെ വിളിച്ചിട്ട് കുറെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവ് എന്തായാലും കുട്ടിവിറ്റി സെലക്ട് ആയതിന് കാർഡിയുടെ സൈഡിൽ നിന്ന് എന്താ പറയാ, തീർച്ചയായിട്ടും ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പൊ തന്നെ സെനിലും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ആയിട്ട് അവിടെ വന്നു, അത് റിസൾട്ട് ആയിട്ട് മാറിയതാണ്. അപ്പൊ അതൊരു കാർഡിയിൽ വരുന്ന ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് വെച്ചാൽ കാർഡിയ ഫാമിലി അല്ലെ, തിരുവനന്തപുരം കാർഡിയൽ സൊല്യൂഷനാണ് പഠിച്ചത് അല്ലെ. ഇവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അറ്റ്മോസ്ഫിയർ? ഇവിടെ ശരിക്കും നമുക്ക് ഇന്റർവ്യൂന്ന് പറഞ്ഞാല് നമുക്ക് ഏകദേശം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടിട്ട് തന്നെ അവര് സെപ്പറേറ്റ് നമ്മള് ഇപ്പോ ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാരെ മാത്രം സെപ്പറേറ്റ് ക്ലാസ് ആക്കി എടുത്തിട്ട് അതിന് പ്രത്യേക ക്ലാസ്സും ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനും കമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്യാനൊക്കെ അവർ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 month നമ്മൾ അതിന് വേണ്ടിട്ട് മാത്രം ട്രെയിൻ ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ കോട്ടിവിറ്റി പോയത്. അപ്പൊ അവിടെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ശരിക്കും ആ ഡിഫറൻസ് നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവിടെ ഉള്ള മറ്റു കുട്ടികളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത അത്ര പോലും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറെ കാര്യങ്ങളൊക്കെ. ഇവൻ അവിടെ ഇന്റർവ്യൂവിന് വന്ന കുറെ പേര് നമ്മളെ ഈ ഡ്രസ്സിന്റെ കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒക്കെ നമുക്ക് കുറെ പറഞ്ഞുണ്ടായിരുന്നു. അതെ അതെ, അത് നല്ല പ്ലസ് ആയി മാറിയുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. തീർച്ചയായിട്ടും കാർഡിയൻസ് ഒരുപാട് പേരുള്ള ഒരു കമ്പനിയാണ് കോട്ടിവിറ്റി. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, നല്ലൊരു പേരെടുക്കുക, അതിനാണ് നമ്മുടെ ഫോക്കസ് പറയുന്നത്. നേരത്തെ സെഷനിൽ നമ്മൾ സ്റ്റുഡൻസോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗിൽ ഹയർ പൊസിഷൻ തന്നെയായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എപ്പോഴും മാനേജ്മെന്റിൽ ഉണ്ടാവുക, നല്ല പെർഫോം ചെയ്യുക. തീർച്ചയായിട്ടും സെനിലിനകത്ത് പറ്റും എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും നടത്തുക. കാർഡിയുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും, ഒരു കാർഡിയ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഒരു വാക്കാണ്. കാർഡിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് മാക്സിമം നമ്മൾ എല്ലാ തരത്തിലും ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് പ്രത്യേകം സഹകരിച്ചതിന് സ്പെഷ്യലായിട്ട് കാർഡിയുടെ സൈഡിൽ സ്പെഷ്യൽ താങ്ക്സ് പറയാം. താങ്ക്സ്.